ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഭഗവാനെ കാത്തു കൊള്ളണേ. 11:45 മുഹൂർത്തം. രാഹുകാലത്തിന് സമയമായി. ഫൽഗുണ വാ പുറപ്പെടാം. ഹർത്താലായോണ്ട് പ്രശ്നങ്ങൾ വലുത് ഉണ്ടാവോ? ഒരു അപകടം ഉണ്ടാവൂല. മോൻ ധൈര്യമായിട്ട് വാ. ഹലോ, ആ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ഇരിക്കണം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വിളിച്ചൊന്ന് പറഞ്ഞേരെ. ഹർത്താലായതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിക്ക് യാതൊരു തടസ്സവും വരരുത്. ശരി. ആ ഫൽഗുണ, എല്ലാ പഞ്ചായത്തിലെ നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല, നീ ധൈര്യമായിട്ട് വാ. 62 പെണ്ണുണ്ടിട്ട് അവസാനം ഉറപ്പിച്ച കല്യാണമാണ്. ഹർത്താലിന്റെ പേരിൽ ഈ കല്യാണം അങ്ങനെ മുടങ്ങിപ്പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കല. അങ്ങനൊന്നും പറയല്ലേ മോനെ. മോൻ ഒരാപത്തും വരില്ല, ധൈര്യമായിട്ടിരിക്കും. എവിടെ ഇളയച്ച? മന്ത്രം പോലും ജപിക്കുകയാണോ? മന്ത്രവും തന്ത്രവും ഒന്നും അല്ല, 1.5 മണിക്കൂർ ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് എവിടെ നിന്റെ പെണ്ണുമ്പുള്ള? ഇവിടെ വിളക്കം പിടിച്ചോണ്ട് നിക്കാം, പോയി വിലർത്തുണ്ടോ? അപ്പോ ആരാണ് ഇളയച്ചനാ? വലിയ സ്വാമിയാ, പേര് ദുർബലാനന്ദ, വലിയ ജ്ഞാനിയാ. ദുർബലപ്പെട്ടവരെ ബലപ്പെടുത്തുന്നവൻ അവനാണ് ദുർബലാനന്ദൻ. വല്ല തടസ്സവും മറ്റോ കാണുന്നുണ്ടോ സ്വാമിയെ? പുട്ടും കടലും കഴിച്ച എന്റെ ചെറിയൊരു തടസ്സം ഉണ്ട്, അതുകൊണ്ടാണ് 1.5 മണിക്കൂറായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചത്. ഞാൻ അതല്ല ഉദ്ദേശം. യാത്രാമധ്യേ യാത്രാമധ്യേ വിഘ്നം വിഘ്നേന വിജംപ്രദം ന പൂനെ. ന പൂനെ എന്ന് പറഞ്ഞാൽ? ന എന്ന് പറഞ്ഞാൽ നമ്മൾ. പൂന എന്ന് പറഞ്ഞാൽ ബോംബക്കടുത്തുള്ള ഒരു സ്ഥലമാണ്. ആരടവൻ? എന്റെ കൂട്ടുകാരനാ വിജയൻ. വിജയം പരാജയന്തു നമഹ. എന്ന് വെച്ചാല്? വിജയൻ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടെന്ന്. മുഹൂർത്തമായി അനുഗ്രഹിക്കണേ സ്വാമി. ഇങ്ങോട്ട് കൊണ്ടുവാ. കുഞ്ചം മൃഗന്തരം സാഷ്ടാംഗ. എന്ന് വെച്ചാല്? കുനിഞ്ഞു നിക്കടാവേ. എന്താ വലിച്ചെറിഞ്ഞ് കളഞ്ഞത്? ദോഷം തടസ്സം വിഘ്നം ഇതെല്ലാം പറിച്ചു കളഞ്ഞതാ. എന്റെ തലേന്ന് ഒന്നും കളഞ്ഞില്ലല്ലോ. അത് വേര് പിടിച്ച് ഉറച്ചു പോയി, പറിച്ചിട്ട് പോകുന്നില്ല. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ഇറങ്ങിയാലോ. ഒരു നിമിഷം പ്രാർത്ഥിച്ച് തേങ്ങ ഉറച്ചിട്ട് പോകാം. മാർഗദർശന ദുർമാർഗ പീഡനെ അഷ്ടപ്രകമ്പ പ്രക്രിയ പീഡനെ പ്രസ്ഫോടന പ്രചോദിത സ്വാഹ. തേങ്ങ ഉടഞ്ഞില്ലല്ലോ. പേടിക്കണ്ട, നമ്മുടെ യാത്ര ആർക്കും തകർക്കാൻ പറ്റാത്ത വിധം അത്രക്ക് സ്ട്രോങ് ആണെന്നാണ് തേങ്ങ തെളിയിച്ചേക്കുന്നത്. ഈ കല്യാണം കൂടെ നടന്നില്ലെങ്കിൽ ഞാൻ അപകടം ഒന്നും ഉണ്ടാവില്ലെന്ന് ഇളയച്ച പറഞ്ഞില്ലേ? അവനും അല്ല പീപ്പിയും ബലൂണും മേടിച്ചു കൊടുക്കാ. ശിഷ്ടകാലം അവൻ ഊതിയെങ്കിലും ജീവിക്കട്ടെ. ഇന്ന് നടക്കാൻ പോണ ഈ കല്യാണത്തെക്കാൾ വേറെ എന്ത് അപകടം ഉണ്ടാവാന? സമയം കളയണ്ട, ബാബാ ബാബാ എല്ലാരും കേറിക്കോട്ടെ. സമയം വേഗം ഓടിക്കാൻ അറിയോ? വണ്ടി പോട്ടെ, വേഗം പോട്ടെ. ഒരു പ്രശ്നം ഉണ്ടാവൂല, നീ ധൈര്യമായിട്ട്. എന്റെ മോൻ അങ്ങനെയാ, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഏത്തപ്പഴം തിന്നുകൊണ്ടേയിരിക്കും. ഏത്തപ്പഴം മുഴുവൻ തിന്നല്ലേ, പെണ്ണിനെ കണ്ടു കഴിയുമ്പോ വല്ല ടെൻഷൻ കൂടി അങ്ങ് പോന വഴിക്ക് തിന്നാനുള്ളതാ. ഓ, ഏത്തപ്പഴത്തിന്റെ ഒക്കെ ഓരോ കഷ്ടകാലം. ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം സുന്ദരം നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് അതെ, നിങ്ങൾക്ക് ആരാ? ഇന്ന് ഹർത്താലാ, വണ്ടി ഓടിക്കാൻ പറ്റില്ല. നീ ധൈര്യമായിട്ടിരിക്കടാ. സ്നേഹിതന്മാരെ, ഞാൻ ആരാണെന്ന് എടോ? ഞാൻ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറിയുടെ സ്നേഹിതനാ. നീ
അയ്യോ, വല്ല ബസം കിട്ടുവാറുണ്ടെങ്കിൽ വീട്ടിൽ പോവാറുണ്ട്. ഈ പണ്ടാടത്ത് കേറിയും പോയല്ല. അതെ, ഞാൻ കല്യാണ ചെറുക്കനാ, പേര് ഫൽഗുണൻ. അതെ, ഇവിടുന്ന് 3 മണിക്കൂർ ദൂരെ യാത്ര ചെയ്ത് പാലക്കാട് അപ്പുറം വരെ എത്തണം. പ്ലീസ്, 11:45 അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ മോന്റെ 62-ാമത്തെ പെണ്ണുകാളിന് ശേഷം ഉറപ്പിച്ച കല്യാണമാണിത്. പ്ലീസ്, കാലു പിടിക്കാം, കല്യാണം മുടക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായ? വണ്ടി ഇവിടുന്ന് പോയാൽ ഞങ്ങൾ തല്ലി പൊളിക്കും. ഈ കുഞ്ഞുമക്കളോട് ഞാൻ തന്നെ സംസാരിക്കാം. അതാ നല്ലത്. അപ്രഷ്ട പ്രമേയ പ്രയോജിത പ്രക്ഷത പ്രൗഢേന. നിങ്ങൾ പോരാന്തമാരെ. മാർക്ക് നല്ല ഉന്നമായിട്ടാ, കറക്റ്റ് സ്ഥാനത്ത് തന്നെ വീണ്. ലോക്കൽ സെക്രട്ടറി ആരാന്നാ പറഞ്ഞേ? സ്നേഹിത. എന്റെ കല്യാണം എനിക്ക് മേലെ. നിന്റെ കല്യാണം ഈ അച്ഛൻ നടത്തി തരാന്നേ. അല്ല, അത് പറഞ്ഞ എങ്ങനെ ശരിയാവണം? നമ്മുടെ കൂട്ടത്തിലുണ്ടായ രണ്ടുപേരും അവരെവിടെ പോയി? ഞാൻ കണ്ടില്ല. എന്റെ ദൈവമേ, ദൈവം. നിങ്ങളിത് എവിടെ പോയേക്ക്? ഞങ്ങളെടുത്ത് തെരഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നെ ഒന്നും ഓർമ്മയില്ല. ഇത് ഏതാ ഈ സ്ഥലം? എന്റെ കല്യാണം. നീ ഒന്ന് ധൈര്യമായിട്ട്, വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ബ്രാഞ്ച് സെക്രട്ടറി വിളിക്കാം. നീ ഒറ്റ ഓരോരുത്തരും ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കി വെച്ചേക്ക്. അവിടെ ചെല്ലണം. അയ്യോ, ഇനി ഒരുപാട് എനിക്ക് വയ്യേ. അയ്യോ, എനിക്ക് വയ്യ. എന്താ ആ ടീമിനോട് പറഞ്ഞ? നമ്മളെ ടൗണിൽ കൊണ്ടാക്കൂ. ഒന്ന് വേഗം പോയി എന്റെ കല്യാണം മുടങ്ങൂന്ന്. അവര് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നണേ. മാർഗമധ്യേ മദ്യം മറുകരണം, യഥാർത്ഥം അത് പൂങ്കിരണം. എന്ന് വെച്ചാല് മദ്യപിച്ച് നിൽക്കുന്നവരൊക്കെ പാവങ്ങളായിരിക്കും. യഥാർത്ഥ മാർഗങ്ങൾ അവര് പറഞ്ഞു തരും. സ്നേഹിതന്മാരെ, മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക? ഞങ്ങള് കുളിച്ചോണ്ടിരിക്കുക. മദ്യത്തിൽ കുളിച്ചോണ്ടിരിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യാവോ? എന്ത് സഹായം? അതെ ചേട്ടാ, എന്റെ കല്യാണം 14-ന് എങ്ങനെയെങ്കിലും ടൗൺ വരെ എത്തിക്കണം. പ്ലീസ്, ഇവന്റെ കല്യാണം മുടങ്ങി പോകും, അതുകൊണ്ടാണ് ഞങ്ങൾ തന്നെയാണോ? അല്ല, ഞാനീ ഇവിടുത്തെ ലോക്കേഷനാണ്. എന്തിനാടേ വേണ്ടേ? കുഞ്ഞുങ്ങളെ, പ്രായേന പ്രയോജിത പ്രക്ഷുബ്ധ പ്രാതത ബുദ്ധിതെ. ഈ ആക്കുന്ന ഭ്രാന്തുണ്ടോ? ഭ്രാന്തിന്റെ തന്തക്ക. നിങ്ങളെല്ലാവരും കൂടി എന്റെ കല്യാണം മുടക്കും. നമ്മൾ തല്ലുകൊണ്ടിയാവും, അത് ഉറപ്പാ. നിക്ക്. അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റില്ല. ഞാനിപ്പോ കല്യാണത്തിന് പോണം, സമയം പോയി. കുട്ടികളെ, അപ്പോൾ നിങ്ങൾ വാഹനത്തിൽ കൊണ്ട് ടൗണിലാക്കൂല അല്ലേ? മദ്യം മദ്യേന ശാന്തി തഥാ മദ്യാന്തം മദ്യമം മധു മധുവൻ ത്രിപുരതൻ. മനസ്സിലായോ? ഹർത്താലിൽ നിന്ന് ബാക്കിയുള്ളവരെ കുടുംബത്തോണ്ടാക്കണോടാ പാരട്ടകളെ. എല്ലാവരും കൂടി ഞാനൊരു കാര്യം പറയാണ്, ഈ ഹർത്താലുകാരുടെ കല്യാണം അങ്ങനെ മുടങ്ങിയാലുണ്ടല്ലോ. ഓ, നീ ഒന്ന് സമാധാനിക്കണം, ഇനി സമയമുണ്ടല്ലോ. എന്ത് സമയം? ഉണ്ടായിരുന്ന കാറും പോയി, റോഡിലാണെങ്കിൽ കൂട്ടത്തല്ലു. ബാക്കിയുള്ളവനാണെങ്കിൽ വിശന്നിട്ട് പാടില്ല, ഒരിത്തിരി വെള്ളമെങ്കിലും കുടിക്കാൻ കിട്ടിയായിരുന്നു. ഈ ഹർത്താൽ ദിവസമൊക്കെ എവിടെ വെള്ളം കിട്ടാനാണ്? ഞാൻ ഒരു കാര്യം ചെയ്തല, ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഒന്നും കൂടി വിളിച്ചു നോക്കിയാൽ. ഇനി ലോക്കൽ കമ്മിറ്റിയുടെ പേര് പറഞ്ഞാൽ നിന്റെ അണ്ണാക്കലി ഞാൻ മണ്ണ് വാരിയിടും. നമുക്ക് ഇയാളോട് കുറച്ച് വെള്ളം ചോദിച്ചാലോ? അയ്യേ, ഇയാളോടാ ചോദിച്ച? ഇയാള് തരൂ, കൊറച്ച് വെള്ളം കുടിക്കാൻ തരുമോ? കാശ് തരാം. ഇന്ന ഹർത്താൽ ആയതുകൊണ്ടേ
ഇന്നലെ തെണ്ടി ഒപ്പിച്ചതാ. വേണ വേണേ കുടിച്ച. അച്ഛ വാ പോവാ. അല്ല ചേട്ടൻ എന്താ ഇങ്ങനെ ആയത്? അതെ ഒരു ഹർത്താലായിരുന്നു എന്റെ കല്യാണം, അന്നോട്ട് ഇങ്ങനെ ആയതാ. അച്ഛാ എന്റെ കല്യാണം. ഓ നീ ഒന്ന് കരയാതെ. ബൈക്ക് ഇറമ്മനുണ്ട്, നമുക്ക് അവനോട് ആ ബൈക്ക് വാങ്ങിട്ടേ ടൗണിൽ പോയി ഒരു വണ്ടി ഇട്ടു വന്നോ. അതെ ചേട്ടാ, ഇന്ന് എന്റെ കല്യാണമാണ്, 11:45 മുഹൂർത്തം. എങ്ങനെയെങ്കിലും അടുത്ത ജംഗ്ഷൻ വരെ പോകാൻ ഒന്ന് സഹായിക്കണം. ഞാൻ കാലി പിടി ഹർത്താലായിട്ട് ആരെങ്കിലും കല്യാണം വെക്കും. പോയിട്ടാ ചേട്ടനാ ബൈക്ക് എന്തുവാ? ഞങ്ങൾ അടുത്ത ടൗണിൽ പോയി ഒരു വണ്ടി സംഘടിപ്പിച്ചിട്ട് വരാ. മോനെ നിന്റെ അച്ഛന്റെ സ്ഥാനത്തു നിന്നാ ഞാൻ പറഞ്ഞത്. ഇല്ല ചേട്ടാ ഞാനിപ്പോ ഇവിടെ ബൈക്ക് വെച്ചിട്ട് പോയതാണ്. ചേട്ടൻ എവിടെ വെച്ച്? നെയ് ഇവിടെ വെച്ച്. പൂട്ടിയില്ലായിരുന്നു? ഇല്ല, പൂട്ടി ഉണ്ടായില്ല. ബൈക്ക് നോക്കുമ്പോ നോക്കാൻ പറഞ്ഞു. ഞാൻ ഓർത്തില്ല ഇവിടെ അങ്ങനെ കള്ളമാരിയൊന്നുമല്ല. അവരോട് ചേട്ടാ ഇവിടുന്ന് ടൗണിലേക്ക് എത്ര കിലോമീറ്റർ ആണ്? നേരെ നിങ്ങൾ എന്റെ വണ്ടി എന്നിട്ട് പോവില്ലേ? അക്രമ രാഷ്ട്രീയ പ്രചോദയാൽ ഹർത്താലിന് ഉത്തരവാദി ബ്രഹ്മം നശൂലം പണ്ഡിത മംഗല്യം തന്തുനാനേന നമഃ. തന്തയില്ലാത്തരം കാണിക്കരുതെന്ന് എന്താ പറയണത്? എടാ ഹർത്താൽ ദിവസം കല്യാണം വെച്ചു കഴിഞ്ഞാൽ കല്യാണ പാർട്ടിക്കാർ കുടുങ്ങിപ്പോകുമെന്ന് മനസ്സിലായോ? മാലിട്ടോ. അയ്യോ കെട്ടു കഴിഞ്ഞോടാ. പിന്നെ അതിനൊക്കെ എത്ര സമയം വേണം? ആരുണ്ട് ഹർത്താൽ ദിനത്തിൽ നടുറോട്ടിൽ നടന്ന ഈ കല്യാണത്തെ പറ്റി താങ്കൾ എന്ത് പറയുന്നു? ഹർത്താലിന് കല്യാണം നടത്താനാണ് ബുദ്ധി, അധികം ചെലവില്ല, ആരെയും വിളിക്കുകയും വേണ്ട. കുറച്ച് ഓട്ടോ ഓർമ്മ ഒന്ന് മാത്രം. അതെ അതെ, പെട്ടെന്നുണ്ടായ ഹർത്താൽ മൂലം റോഡിൽ നടു വെച്ച് കല്യാണം നടത്തി. കല്യാണം നടന്ന സ്ഥലത്ത് നിന്നും ക്യാമറമാൻ മനോനോടൊപ്പം റോബിൻ പിറവം. എന്താ പേര്? വനിത. ആശ്രമത്തിൽ ഒരു വേലക്കാരിയുടെ വാക്കൻസി ഉണ്ടായിരുന്നു. വൃത്തികെട്ടവൻ. ആശ്രമത്തിൽ കൊണ്ടുപോകാനുള്ള ആശ്രമം പരാജയപ്പെട്ടു.